പുതിയ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ ശാരീരികമായും മാനസികപരമായും ബുദ്ധിപരമായും നമ്മളുടെ ആ ഒരു ഉയർച്ച യോഗ യോഗം കൂട്ടിച്ചേർക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ തയ്യാറാവേണ്ടത്. ശരിക്കും പറയാൻ വെച്ചാൽ ശാരീരികമായ കരുത്ത് മാത്രമല്ല യോഗ, മാനസികമായതും അതിൻ്റെ ബുദ്ധിപരമായ അവസ്ഥകളുമാണ്. ഇന്ന് വിദ്യാലയങ്ങളിലൊക്കെ ഏറ്റവും ഗുണപ്രദമാണത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ. യോഗ പറയുന്നത് ആദ്യം ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആകാൻ വേണ്ടിയിട്ടല്ല യോഗ പറയുന്നത്, ശാസ്ത്രജ്ഞനാകാനോ വേണ്ടിയിട്ടല്ല യോഗ പറയുന്നത്. യോഗ പറയുന്നത് നല്ലൊരു മനുഷ്യനായി തീർക്കുക എന്നുള്ളതാണ് ആദ്യം. ആന്തരികവും ബാഹികവുമായ ശക്തി നമുക്ക് വേണം. നമുക്കറിയില്ല, അതിന് നമുക്കറിയാം സൂക്ഷ്മം സ്ഥൂലം എന്ന് പറഞ്ഞ രണ്ടവസ്ഥയുണ്ട്, കാണുന്നതും കാണാത്തതും. നമ്മുടെ ഉള്ളിലുള്ള എന്താ സംഭവിച്ചത് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ യോഗാഭ്യാസം നിത്യമായി അഭ്യസിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്നൊക്കെ വ്യത്യാസങ്ങൾ വരാം. എന്താ വെച്ചാൽ ഇതൊരു കോർഡിനേഷനാണ്, കൂട്ടിച്ചേർക്കുന്ന അവസ്ഥയാണ്. മനസ്സും ശരീരത്തിനെയും ബുദ്ധിനെയും പല രീതിയിൽ ഏറ്റവും കൂടുതൽ കോർഡിനേഷൻ വേണ്ടത് നമുക്കാണ്. അതുകൊണ്ടാണ് ഒരു കൈ വിരൽ ചൂണ്ടുമ്പോൾ നമുക്കറിയാം മൂന്ന് വിരലും തനിക്ക് നേരെയാണ്. ഈ വിരൽ എന്താണ്, തൻ്റെ കോർഡിനേഷൻ ശരിയാക്കാണ്, തന്നെ തന്നെ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. താൻ ശരിയായാൽ മതി. ചില കുട്ടികൾ പഠനത്തിലേക്ക് മുഴുകിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ശാരീരികമായ ചലനങ്ങളില്ലാതെ ഇരിക്കുന്ന അവസ്ഥ വരും. നമുക്ക് വേണ്ടതെന്താ, ശാരീരികമായ ചലനം കൂടി വേണം, എന്നാലേ ഉള്ളൂ മനസ്സുണരുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ശാരീരികമായ ചില ചലനങ്ങളൊക്കെ കൊടുത്ത് യോഗയിലുള്ള കൊടുത്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ നമുക്ക് പ്രത്യേകിച്ച് ഏകാഗ്രത കിട്ടാൻ വേണ്ടിയുള്ള ചില മെഡിറ്റേഷനൊക്കെ ഉണ്ട്. ഇനിയുള്ള കാലങ്ങളിൽ വരും തലമുറകൾ ഒരു 8 വയസ്സിന് ശേഷം ശരിക്കും യോഗ അഭ്യസിക്കാം.